ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ന്യൂനുഷ്യാസ് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോണത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബനാന കേക്ക് എന്ന് പറയാം അപ്പോൾ എന്തൊക്കെ വേണ്ടത് നോക്കാം ഇത് നേന്ത്രപ്പഴമാണ് രണ്ട് നേന്ത്രപ്പഴം ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കാഷനട്ട്സ് അതേപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ കിസ്മിസ് അതും വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്യാം ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽക്ക് നെയ്യ് വേണം പിന്നെ ഞാൻ ഒരു ഏലക്കായ എടുത്തിട്ടുള്ളൂ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ എടുക്കാം പിന്നെ രണ്ട് മുട്ട വേണം പിന്നെ വേണ്ടത് ഒരു അരക്കപ്പ് മൈദ അരക്കപ്പ് മതി പിന്നെ വേണ്ടത് പഞ്ചസാരയാണ് പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര കൂട്ടുമുറക്കൊക്കെ ചെയ്യാം പിന്നെ വേണ്ടത് പാലാണ് പാല് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ചേർക്കാനാണ് അപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂണ് എടുത്തിട്ട് ഒരു പാനിലൊഴിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുമെന്നു വേണ്ട ഒന്ന് നെയ്യിലൊന്ന് ചൂടായി കിട്ടിയാൽ മതി അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യാം പഴം ബ്രൗൺ നിറം വരണം അതുവരെ വഴറ്റണമെന്നൊന്നുമില്ല ഒന്ന് ചൂടായി വന്നാൽ മതി ഇനി നമുക്ക് നമുക്കിതിലോട്ട് കാഷൂസും കൂടി ചേർത്ത് അതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ആദ്യം കാഷൂസ് ക്രിസ്മസും ചേർത്ത് പിന്നെ പഴം ചേർത്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചേർത്തിട്ടുള്ളത് നമ്മൾ ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ട് അതിലോട്ട് അരക്കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ രണ്ട് എഗും പൊട്ടിച്ചൊഴിക്കുക പിന്നെ ഏലക്കായൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഏലക്കായ കൂടുതലെടുക്കാം അപ്പം നമ്മൾ മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇനി ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി വേണ്ടത് പഞ്ചസാരയാണ് അപ്പം ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ പഴത്തിന് കൂടുതൽ മധുരം ഉണ്ടെങ്കിൽ മധുരം കുറച്ച് കൊടുക്കാം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം ഇനി നമുക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കാം ഞാൻ പാലിൻ്റെ അളവ് പറയാത്തത് ഇത് അടിച്ച് അടിച്ചു വരുമ്പോഴതിൻ്റെ തിക്നെസ്സിനനുസരിച്ച് മാറ്റം വരും അപ്പം ഇത് നമ്മൾ പഴവും കാഷ്യംസും കിസ്മസും കൂടിയിട്ടുള്ള ആ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം നന്നായിട്ട് തിക്കായി വരരുത് എന്നാൽ നല്ല ലൂസാവും വേണ്ട അങ്ങനെ ഒരു കൺസിസ്റ്റൻസി വരണം അങ്ങനെയാണ് ഇത് അപ്പോൾ ഇനി നമുക്കത് മിക്സ് ഇനി ഒരു സോസ് പാനിൽ അരസ്പൂണ് നെയ്യ് തടവിയിട്ടുണ്ട് ചൂടായി വന്ന സോസ് പാനാണ് അപ്പോൾ നമുക്ക് അതിലോട്ടിനി കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാ ഭാഗവും ഒരുപോലെ ചെയ്തെടുക്കാം ഇത് മൂടി വെക്കാനായിട്ട് ഒരു പ്ലേറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതെന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലായിട്ടൊരു വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഒരു സംഭവം വെച്ച് കൊടുക്കണം അപ്പോൾ ഇരുപത് ആണ് ഇതിൻ്റെ ടൈം ഇത് റെഡി ആയി വന്നിട്ടുണ്ട് നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഞാനിത് ചെയ്ത് തുടങ്ങുമ്പോൾ വീഡിയോ ചെയ്യണം എന്നൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് വീഡിയോ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തതാണ് അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ പിന്നെ ലൈക്ക് ചെയ്യണം പിന്നെ ഡിസ്ലൈക്ക് ഉണ്ടെങ്കിൽ അതും അറിയിക്കണം ഇനി വേറൊരു വീഡിയോ കാണുമ്പരേക്കും ബൈ ബൈ സീ യു എഗെയിൻ